സാറെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ കേരളത്തിൽ 20 ഓളം കമ്പനികൾക്ക് കീഴിലായി 3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഈ മേഖലയിലെ തൊഴിലാളികൾ വ്യത്യസ്ത സംഘടനകൾ സമരം ചെയ്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും ഇവരാവശ്യപ്പെട്ടത് പ്രകാരം ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കുകയും തുടർന്ന് ഈ ഇത് മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്ന് രേഖാപരമായി അന്ന് ഗവൺമെന്റ് സംഘടനകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടു പോരുന്നില്ല, പാലിക്കപ്പെട്ടിട്ടില്ല, നടപ്പായിട്ടില്ല. ഇന്ന് ഈ 3 ലക്ഷത്തോളം തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് എല്ലാ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കായ തൊഴിലാളികളിത് നിയമസഭയുടെ മുമ്പിലേക്ക് ഈ ദിവസം മാർച്ച് ചെയ്യുകയാണ്. അവരുന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ന്യായവും ഫലപ്രദവുമായി പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിക്കണമെന്നും അത് മണി ചെയിൻ സംവിധാനത്തെ തടയാനും വ്യാജം തടഞ്ഞു നിർത്തുന്നതിനും സഹായകരമാകും എന്നാണ് സംഘടനക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. ഈ വസ്തുത പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, അവരുടെ സേവനം, തൊഴിൽ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രംഗത്തെ ഉപഭോക്തൃ ചൂഷണം, തൊഴിൽ ചൂഷണം എന്നിവ അവസാനിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് ഒരു മാർഗരേഖ തയ്യാറാക്കേണ്ടതും ഒരു നിരീക്ഷണ സംവിധാനം രൂപീകരിക്കേണ്ടതും അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മാർഗരേഖ ഉണ്ടാക്കുന്നതിനും നിരീക്ഷണ അധികാര സംവിധാനം രൂപീകരിക്കുന്നതിനുമായി പൊതുവിതരണ ഡയറക്ടർ നോഡൽ ഓഫീസറും പൊതുവിതരണ ഡയറക്ടറേറ്റിലെ ലോ ഓഫീസർ കൺവീനറുമായി ധനകാര്യം, നികുതി, ആഭ്യന്തരം, വ്യവസായം, നിയമം എന്നീ വകുപ്പുകളിലെയും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന സ്ഥാപനത്തിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർഗരേഖയും നിരീക്ഷണ അധികാര സംവിധാനവും നിലവിൽ വന്നുവെങ്കിൽ മാത്രമേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമനിധിയും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ കഴിയുകയുള്ളൂ. അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഒരു വിജ്ഞാപനം നാം കണ്ടു. അതിൽ ഇത്തരം കച്ചവട രീതികൾക്ക് ഒരു നിയമത്തിൻ്റെതായ പരിരക്ഷ, ആ പരിരക്ഷ ഉണ്ടാകുന്നതോടൊപ്പം സംസ്ഥാനങ്ങൾ അതിന്റെ ചുവടുപിടിച്ച് മാർഗരേഖ ഉണ്ടാവണം. അവിടെ ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവണം. കേന്ദ്ര മാർഗരേഖയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് എല്ലാ അർത്ഥത്തിലും ചെവിക്കൊണ്ടതും കേട്ടതും മനസ്സേറ്റിയതും ഇവിടെ നമ്മുടെ ഈ സംസ്ഥാനത്താണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, അതിനേക്കാളേറെ ചാരിതാർത്ഥ്യമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മാർഗരേഖ അവതരിപ്പിക്കാനും ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കാനും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് മുൻകൈയെടുത്തു. അതിനെല്ലാം പിന്തുണയും. പറയേണ്ടതുണ്ട്, ഇവിടെ ഈ നിരീക്ഷണ സംവിധാനവും ഈ മാർഗരേഖയും പ്രകാശനം ചെയ്തു കഴിയുമ്പോൾ നിയമത്തിന്റെ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ആ ശരിയുടെ വഴി തേടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ നിയമ സംരക്ഷണവും നമ്മുടെ ഉപഭോക്താവ് അവർ എല്ലാ അർത്ഥത്തിലും സംരക്ഷിതരാവണം. അവർ ഒരു സന്ദർഭത്തിൽ പോലും വഞ്ചിതരാവരുത്. അവരെ ചൂഷണം ചെയ്യാൻ ഒരിക്കൽ പോലും അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സെല്ലർമാർ, അവരുടെ താല്പര്യങ്ങളും നിയമപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് ശരിയുടെ വഴി മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കമ്പനികൾ, അവയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ 3 തലങ്ങളുടെയും ആ സംരക്ഷണമെല്ലാം കണ്ടുകൊണ്ടാണ്
സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിന്റെ ചുവട് വിളിച്ചുകൊണ്ട് ഒരു മാർഗരേഖയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിന് ഒട്ടേറെ പടങ്ങളിലെ ചർച്ചകൾ ആവശ്യമായി വന്നു. ഒട്ടേറെ ആളുകൾ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് അതിന് വ്യക്തമായൊരു മാനദണ്ഡം ഒരുക്കാൻ സംസ്ഥാനത്തെ ഉപഭോക്തൃകാര്യ വകുപ്പ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ പിന്തുണയോടെ ഇവിടെ തീർച്ചയായും സാഫല്യത്തെ വരുത്തുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കള്ളവും വഞ്ചനയും അഴിമതിയും അതൊക്കെ കൈമുതലാക്കിയിട്ടുള്ള കള്ള കമ്പനികൾക്ക് പുറത്തേക്കാണ് വഴി. മാർക്കറ്റിംഗ് രംഗത്തോ ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തോ സ്ഥാനം ഉണ്ടാവില്ല. ശരിയുടെ വഴിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അതിനോടനുബന്ധമായി നിലകൊള്ളുന്ന ആയിരക്കണക്കായ പതിനായിരം വളരെയധികം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന. ഞാൻ നോക്കിയപ്പോൾ 21 ജില്ലയിലുള്ള ആളുകളാണ് പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായിട്ടുള്ള ആളുകൾ പോലും. പക്ഷെ ഈ ഫേംസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെല്ലേഴ്സായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷിതത്വമായി അവർ സുരക്ഷിതത്വം ഉണ്ടാകുക എന്നുള്ളത് ആധുനികമായ ഈ കാലഘട്ടത്തിലെ ഈ വിപണന രംഗത്ത് നൂതനമായിട്ടുള്ള അധ്യായം എഴുതിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കൺസ്യൂമർ അഭിനയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അവിടെ എത്രയധികം കൺസ്യൂമർമാർ നമ്മുടെ സംസ്ഥാനത്ത് അവർ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്യങ്ങളിലും മറ്റും ഒക്കെ വീണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിൽ ഓരോ കൺസ്യൂമർമാരാണ് ഉപഭോക്താക്കളാണ്. നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ടാകും. ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സൂചിപ്പിച്ചതുപോലെ ഈ സാധന സാമഗ്രികൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉപഭോക്താവിന്റെ കയ്യിലെത്തും എത്തണമെങ്കിൽ എത്ര തരത്തിലുള്ള ഏജൻസികൾ കടന്നാണ് വരേണ്ടത്. ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ വസ്തു സാധാരണ ജനങ്ങളിലേക്ക് എന്ന് ഡയറക്റ്റാരെത്തുകയാണെങ്കിൽ അതിന്റെ ആ ഉത്പാദനത്തിൽ കുറച്ച് ലാഭം മാത്രം കമ്പനി എടുക്കുന്നു, ആളുകൾക്ക് അത് വളരെ പിന്നെ കുറഞ്ഞ വിലയ്ക്ക് അത് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരുപാട് ഏജൻസികൾ വലിയ ഏജൻസികളും അതിൽ അവരുമായി ബന്ധപ്പെട്ട ചെറിയ ഏജൻസികളും ഒക്കെ വരുമ്പോൾ അവർക്കെതിരെ പിന്നേണ്ടുന്ന കമ്മീഷനുകളും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം ആരാണ് കൊടുക്കേണ്ടത് ഉപഭോക്താവ്. അപ്പോൾ അങ്ങനൊരു നിയമ സംവിധാനം വരുമ്പോൾ ഇതിനെ എല്ലാത്തിനും ഒരു ചട്ടവട്ടങ്ങൾ വരും, നിയമങ്ങൾ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ ഉപഭോക്താവിന്റെയാണ്, കമ്പനികളുടെയാണ്, സെല്ലേഴ്സിന്റെയാണ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗമാളുകളുടെയുമാണ്. ഈ നിയമത്തിലൂടെ ഈ ഡയറക്ഷനിലൂടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടക്കുന്ന കേരള സംസ്ഥാനത്തിന് അത് നേതൃത്വം കൊടുക്കുന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ നേതാക്കന്മാർ എല്ലാവരുമായിട്ട് അവരുടെയൊക്കെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആ ട്രേഡ് യൂണിയനുകൾ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ സാക്ഷാത്കരിക്കുന്നതിലേക്ക് വേണ്ടി അടിസ്ഥാനപരമായി നമുക്ക് തീർച്ചയായിട്ടും ഒരു നിയമം ഉണ്ടാകണം. ആ നിയമത്തിൽ നിന്നുകൊണ്ട് വ്യതിചരിച്ചാൽ അതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുവാൻ അതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും ഇതിലൂടെ എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും ഏറ്റവും ഈ നടപടിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനായ സിവിൽ സപ്ലൈസ് മന്ത്രിയെയും സെക്രട്ടറിയെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കും. I want to say few words about my industry where I feel that my mother, this is only the entire world
who do genuine business without bank money. This is only the interesting entire world. Who give bill on each and every product, who pay tax on each and every product. If not today, coming days, your chief minister and prime minister will say, because of this industry only India has developed like anything. പോലീസിനെ കാണാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് നിങ്ങൾ ഈയിരിക്കുന്ന കമ്മിലെ നേതാക്കന്മാരെ കാണുകയും മുലാദീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ട് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ച് സർക്കാർ ഈ മേഖല എന്ത് ചെയ്യണം, അപ്പം ഞങ്ങൾ വിശദമായി അതിനെ പഠിച്ച് നിയമപരമായി പഠിച്ച് സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞു ധൈര്യമായിട്ട് ഈ ബിസിനസ്സിനെ പിന്തുണയ്ക്കാം, അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ 2014 കേരള മൂല്യ വർദ്ധിത നികുതി നിയമത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും സംഭവിക്കാത്ത രീതിയിൽ മൾട്ടി ലെവൽ എന്റിറ്റിയെ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയുണ്ടായി 2014. അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് 2016 ഒരു മാർഗരേഖ തയ്യാറാക്കി. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മേഖല വളരെ തിളച്ച് നിൽക്കുന്ന ഈ കയ്യിലെ കയ്യിരിക്കുന്ന പകുതി ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കേരളത്തിലെ ഒരു കണക്ക് നോക്കുമ്പോൾ ഞാൻ സർക്കാർ മേഖലയിൽ പല ഗവേഷണങ്ങളും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്ന് സർക്കാരിന് കഴിഞ്ഞ 10-70 വർഷമായിട്ട് ജോലി കൊടുക്കാൻ പറ്റിയിരിക്കുന്ന വെറും 5 ലക്ഷം പേർക്കാണ്. 5 ലക്ഷം പെൻഷനേഴ്സും 5 ലക്ഷം ഉദ്യോഗസ്ഥരും, അങ്ങനെ 10 ലക്ഷം കേരള സംസ്ഥാനത്ത് സർക്കാർ ജോലിക്കാരുള്ളൂ. ഇന്ന് 2014 തുടങ്ങിയെങ്കിലും 2016 മുതൽ 2019 ഈ സമയത്ത് കേരളത്തിൽ ഇന്ന് കണക്കനുസരിച്ച് ഡയറക്റ്റ് സെല്ലിങ്ങിൽ 3 ലക്ഷം ആൾക്കാർ കഴിഞ്ഞു. ഗണ്യമായ രീതിയിൽ പോവുകയാണ്. ഇന്ത്യ അഹമാനം നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വേരൂന്നി വരികയാണ്. നിയമപരമായുള്ള എല്ലാ പരിരക്ഷയും ഇതിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ബിസിനസ് വുമന്റെ മാനേജ്മെന്റ് ടീം ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ അതിലൊരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഈ മാസികത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമപരമായ ചട്ടങ്ങളും മാർഗരേഖയെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതിന് പറയാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും മുനീർ MLA ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സർക്കാരിനെ സംബന്ധിച്ച് തനത് റിസോഴ്സിന്റെ 70% നികുതിയിൽ നിന്നുമാണ് സ്വരൂപിക്കുന്നത്. 70% നികുതി തരുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് സർക്കാരിന് നികുതി പിരിച്ച് ഖജനാവിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്തുന്ന ത്രാണിയുള്ള ഒരു മേഖലയാണ് ഈ ബിസിനസ് മേഖല. പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ പുരാതനതരമായ പഴയ ബിസിനസ്സിന് ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഹോൾസെയിലർ, റീറ്റെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, CNF എന്ന് പറയുന്ന കുറേ ആൾക്കാർക്ക് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്നതോടുകൂടി. ഞാൻ അതിന് കൈയടിക്കില്ല. കാരണം നമുക്ക് എല്ലാവരും വേണം. ഒരു കൂട്ടരെ നശിപ്പിച്ചുകൊണ്ട് വേറൊരു കൂട്ടർ വളരുന്നത് ശരിയല്ലല്ലോ. അവർക്കും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. ബിസിനസ്സിൽ KSRTC മന്ത്രി ഇപ്പോൾ പോയി, അല്ലെങ്കിൽ ഞാൻ പറയാനും, ധാരാളം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ പട്ടിണിയായിക്കൊണ്ടിരിക്കുന്നു. അവരെയും നിങ്ങൾ ദത്തെടുക്കണം. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്പർശിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതിനകത്തുള്ള കമ്പനികൾ പലതുണ്ട്. ഇനിയും ധാരാളം കമ്പനികൾ വരും. ഞാൻ നിങ്ങളെ പോലുള്ള കൺസ്യൂമേഴ്സ് ലീഡേഴ്സ് ഡയറക്റ്റ് സെല്ലേഴ്സിനാണ്, കമ്പനിയല്ല. കമ്പനി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അതിനെ പിടിക്കാനായിട്ട് മോണിറ്ററിംഗ് അതോറിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഈ മേഖലയിൽ ബഹുമാനപ്പെട്ട ട്രെയിനർ മധുഭാസ്കർ ഇവിടെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. ഞാൻ ഈ പല MBA കോളേജിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാലും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ബിസിനസ് മീറ്റിങ്ങിൽ അവർ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ ഒരു ആവേശവും ഉത്തേജനവും അവരുടെ ലീഡർഷിപ്പും ഇത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയില്ല. ആ ബിസിനസ്സിൽ എന്തോ ഒരു സ്പിരിറ്റ്, അത് നമുക്ക്. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ പറയുന്ന സ്റ്റേജിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കോട്ടും ടൈയും ഒക്കെ ഇട്ട് വന്ന് അങ്ങ് കസറുക. ലേഡീസ് എന്ന് പറയുന്ന നിങ്ങളെ ഞാൻ സാധാരണ ഇത് ലേഡീസ് ബിസിനസ് മേഖലയിൽ ഇല്ല, പക്ഷെ ഡയറക്റ്റ് സെല്ലിങ്ങിന് ഞാൻ പാലക്കാട് മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്രയും വല്ല സദസ്സിൽ 90% വുമൻസാണ്, ലേഡീസാണ്. അപ്പോൾ സമസ്ത മേഖലയും കൈയടക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെല്ലാവിധ ആശംസയും നൽകുകയാണ്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റിയെ
സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. നിയമപരമായ കാര്യങ്ങൾ സർക്കാർ നോക്കിക്കൊള്ളും. ഇതിന് യാതൊരുപരമായ ഇല്ലീഗാലിറ്റി ഇല്ല. നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും ഈ ബിസിനസ്സുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് നെല്ലും പതിരും തിരിച്ചറിയേണ്ട സാഹചര്യങ്ങളുണ്ട്. ധാരാളം മണി ചെയിൻ കമ്പനികൾ കൂണുപോലെ വളരുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോലീസിന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനിനി ആയുസ് 2 മാസമേ കാണൂ. മോണിറ്ററിംഗ് അതോറിറ്റിയുടെ മീറ്റിംഗ് കൂടി ഞങ്ങൾ തീരുമാനിച്ചു, ഫ്ലാഗ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം പിടിവീഴും. നിങ്ങൾക്കറിയാമല്ലോ ആരായിരിക്കും മണി ചെയിൻ. ഇൻവെസ്റ്റ്മെന്റുമായി വരുന്ന ഒരു കമ്പനികളെ നിങ്ങൾ അടുപ്പിക്കരുത്. ഈ സമൂഹത്തിൽ ജനകീയ പോലീസ് പോലെ നിങ്ങളെ നിയോഗിക്കുകയാണ്. സർക്കാർ തുറന്നു തന്നിരിക്കുന്ന ഈ വേദിയെ മല്ലപ്പെടുത്താൻ ഒരു മേഖല നിങ്ങൾ അനുവദിക്കരുത്. ഈ മേഖലയുടെ വളർന്നു വന്ന് നിങ്ങൾ തന്നെ അതിനെ ഒരു സെൽഫ് പോലീസിംഗ് സിസ്റ്റത്തിലൂടെ സർക്കാരിനെയും മോണിറ്ററിംഗ് അതോറിറ്റി അറിയിക്കുകയാണെങ്കിൽ നാം അവരുടെ പേര് പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടു.